ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ഫുഡ് വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യലായ ഒരു സ്റ്റാർ കേക്കാണ്. ഹിഡൻ സ്റ്റാർ കേക്ക്, മൾട്ടി കളർ ഹിഡൻ സ്റ്റാർ കേക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് കാണണം, അതുപോലെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആദ്യം സ്റ്റാർ കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യം നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനായി ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് മൈദ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂണോ വിസ്കോ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് തവണ നന്നായി അരിച്ചെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. മറ്റൊരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാർ ഉപയോഗിച്ച് നമുക്ക് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. മുട്ടയൊന്ന് പതിഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് വെച്ച് കൊടുക്കാം. വാനില എസൻസ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. എപ്പോഴും പഞ്ചസാര ഒരുമിച്ച് ചേർക്കാതെ കുറേശ്ശെ ചേർത്ത് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. മുട്ടയും പഞ്ചസാരയും എല്ലാം ബീറ്റ് ചെയ്ത് നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാൽ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അതിനുശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലോ സ്പീഡിലിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ച മൈദക്കൂട്ട് കുറേശ്ശെ ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുലയോ ഉപയോഗിച്ച് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ മൈദയെല്ലാം ചേർത്ത് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് കാൽ കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ കേക്ക് ബാറ്ററിനെ നാല് ബൗളിലേക്കായി ഒരേ അളവിലായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നാല് ബൗളിലും ഓരോ ഫുഡ് കളർ ചേർക്കുക. ഒരു ബൗളിലേക്ക് റെഡ് ഫുഡ് കളർ ചേർക്കാം. ഞാനിവിടെ സൂപ്പർ റെഡ് ആണ് ചേർത്തിട്ടുള്ളത്. അത് രണ്ട് ഡ്രോപ്സ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി രണ്ടാമത്തെ ബൗളിലേക്ക് യെല്ലോ ഫുഡ് കളർ ആണ് ചേർക്കുന്നത്. അത് രണ്ട് ഡ്രോപ്സ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. മൂന്നാമത്തെ ബൗളിലേക്ക് ബ്ലൂ കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റോയൽ ബ്ലൂ ആണ് ചേർത്തിട്ടുള്ളത്. അത് രണ്ട് ഡ്രോപ്സ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ കളറൊക്കെ ചേർക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം. നാലാമത്തെ ബൗളിലേക്ക് ഞാൻ ഇവിടെ ഗ്രീൻ കളറാണ് ചേർക്കുന്നത്. അതൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. ഞാൻ ഇവിടെ ഇതുപോലത്തെ ഉള്ള ഒരു കേക്ക് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഓവൻ വാങ്ങുമ്പോൾ കിട്ടുന്ന കേക്ക് ട്രേ ആണ് ഇത്. ഇതിനകത്ത് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു ഷേപ്പിൽ ഞാൻ ഇവിടെ മൂന്ന് പീസായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് അലുമിനിയം ഫോയിൽ വെച്ച് ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഒരേ ട്രേയിൽ തന്നെ നാല് കളറുള്ള സ്റ്റാർ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ കേക്കും സെപ്പറേറ്റ് ആയിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്.
ഞാനിവിടെ ഈ ഒരു കേക്ക് ടീനകത്ത് തന്നെ ഈ നാല് കളറുള്ള കേക്ക് പേപ്പർ ഒഴിച്ച് കൊടുത്ത് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അതിനാണ് ഈ കാർഡ്ബോർഡ് അലുമിനിയം ഫോയിൽ പൊതിഞ്ഞത് ഇങ്ങനെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു സൈഡിൽ റെഡ് കളർ പേപ്പർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാല് കളറും യെല്ലോ കളറും ഗ്രീൻ കളറും ബ്ലൂ കളർ പേപ്പറും ഇതുപോലെ അലുമിനിയം ഫോയിൽ പൊതിഞ്ഞ ആ കാർഡ്ബോർഡ് ഇടയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നും തമ്മിൽ അങ്ങനെ യോജിക്കാണ്ടിരിക്കാനാണ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഒരു ടൂത്ത് പീക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താലും മതിയാകും. ഇങ്ങനെ ചെയ്താലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോയി കിട്ടും. ഞാനിത് ഓവനിൽ വെച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 170°C 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ് ഇത്. ഇതിലേക്ക് ഞാനിത് കേക്ക് ടീൻ വെച്ച് കൊടുക്കുന്നുണ്ട്. മെല്ല് പതുക്കെ വേണം വെച്ച് കൊടുക്കാൻ. അതിനുശേഷം ഒരു 15-20 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ടൂത്ത് പീക്ക് ഉപയോഗിച്ച് നമുക്ക് കേക്ക് ഒന്ന് ബേക്കായി ഒന്ന് ചെക്ക് ചെയ്യാം. ടൂത്ത് പീക്ക് എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. കേക്ക് ഒന്ന് തണുത്തതിന് ശേഷം അതിനടിയിലുള്ള ബട്ടർ പേപ്പർ എല്ലാം നമുക്ക് മാറ്റാം. ഞാനിവിടെ കേക്കിൻ്റെ അടിയിലുള്ള ബട്ടർ പേപ്പർ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നാല് കളറുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ള കുക്കി കട്ടർ ഉപയോഗിച്ച് ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു കേക്കിൽ നിന്ന് 3 സ്റ്റാറാണ് നമുക്ക് കിട്ടുക. അങ്ങനെ 4 കേക്ക് പീസിൽ നിന്നും 12 സ്റ്റാറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുക്കി കട്ടർ ഉപയോഗിച്ച് എല്ലാ സ്റ്റാറും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹിഡൻ സ്റ്റാർ കേക്ക് തയ്യാറാക്കാനായി ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയൊന്ന് പതിഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതിയാകും. ഇനി നമ്മൾ അരിച്ചു മാറ്റി വെച്ച മൈദ കൂട്ടി കുറേശ്ശെ ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ 2-ാമത്തെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാർ കേക്കിനെ ഞാനിവിടെ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് ഇതുപോലെ ഒരു ലോഫ് ടിന്നിനാണ്. ഇതിനകത്ത് അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ അറേഞ്ച് ചെയ്ത സ്റ്റാറിൽ അതിനെ ഇതിലും മീതേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നത് പോലെ. സ്റ്റാർ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മീതേക്ക് ബാക്കിയുള്ള കേക്ക് ബാറ്റർ 2 സൈഡിലായും ആദ്യം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കേക്കിൻ്റെ മീതേക്കുമായിട്ട് ഒഴിച്ചു കൊടുക്കാം.
നമ്മൾ എടുക്കുന്ന കേക്ക് ടിന്നിന്റെ വലിപ്പം അനുസരിച്ച് വേണം നമ്മൾ രണ്ടാമത്തെ കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഞാനിവിടെ 3/4 കപ്പ് മൈദ ഉപയോഗിച്ചിട്ട് എടുത്ത ബാറ്റർ തികയാതെ വന്ന ശേഷം രണ്ടാമത് 1/4 കപ്പ് മൈദയും ഒരു മുട്ടയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് ഒരു ബാറ്റർ ഉണ്ടാക്കി അതും കൂടി ഇതിന് മീതി കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അതും കൂടി ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. ഞാനിവിടെ ഓവനില്ലാതെയാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിനകത്തേക്ക് കേക്ക് ഇട്ടിന് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. മുപ്പത് മിനിറ്റ് എടുത്തിട്ടുണ്ട് നമ്മുടെ കേക്ക് ബേക്കായി വരാൻ. കേക്ക് ഒന്ന് തണുത്തതിന് ശേഷം അതിന് പുറത്തുള്ള ബട്ടർ പേപ്പർ എല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ആദ്യം ഇതിന്റെ രണ്ടറ്റത്തുള്ള ആ സൈഡ് ഭാഗം ഒന്ന് നമുക്ക് മുറിച്ച് മാറ്റാം. അങ്ങനെ ഇവിടെ മൾട്ടി കളറുള്ള ഹിഡൻ സ്റ്റാർ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ക്രിസ്മസിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് തന്നെ ബെല്ലേക്ക് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ.